മരിച്ച യുവാവിനെ അനുഭാവിയാക്കാൻ സിപിഎമ്മും ബിജെപിയും തമ്മിൽ മൃതദേഹത്തിനായി പിടിവലി നടത്തിയപ്പോൾ മരണവീട്ടിൽ പിന്നീട് കൂട്ടത്തല്ല്. ഒടുവിൽ നാല് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി എത്തിയ പോലീസ് കാവലിൽ മൃതദേഹം കത്തിയമർന്നു. ഞായറാഴ്ചയാണ് കുയിലൂർ ചന്ദ്രോത്ത് വീട്ടിൽ എൻ വി രജിത്ത് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് 5 മണിയോടെ രജിത്തിന്റെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. പിന്നീട് രാത്രി 7 മണിയോടെ മൃതദേഹം ദഹിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് സംഘർഷം ഉടലെടുത്തത്. നേരത്തെ BJP യൂത്ത് പ്രസിഡന്റായിരുന്നു മരണപ്പെട്ട രജിത്ത്. പിടിവലിക്കിടയിൽ മൃതദേഹം വരുതിയിലായ ഒരു വിഭാഗം മൃതദേഹവുമായി ശ്മശാനത്തിലേക്ക് കുതിച്ചു. പിന്നാലെ പോർവിളിയുമായി മറുവിഭാഗവും ശ്മശാനത്തിലെത്തി. ചിതയിൽ കിടത്തിയ മൃതദേഹത്തിനു ചുറ്റും ദഹിപ്പിക്കാൻ കൊണ്ടുവന്ന വിറകുമായി ഉന്തും തള്ളും ആരംഭിച്ചു. ഇതിനിടയിൽ ചിലർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു. പിന്നീട് സംഭവസ്ഥലത്തേക്കെത്തിയ ഇരിക്കൂർ SIയുടെ ഇടപെടലിൽ മൃതദേഹത്തിനരികിൽ നിന്നും എല്ലാവരെയും മാറ്റി. ബന്ധുക്കളെ മാത്രമാണ് മൃതദേഹത്തിനരികിൽ നിർത്തിയത്. ഇതിനിടെ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഇരിട്ടി CI KJ വിനോയിയുടെ നേതൃത്വത്തിൽ ഇരിട്ടി, ഉളിക്കൽ, കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി 30-ലധികം പോലീസുകാർ സ്ഥലത്തെത്തി. ഇതോടെ പലരും ഉൾവലിഞ്ഞു. പിന്നീട് മൃതദേഹം കത്തിയമർന്നതിന് ശേഷമാണ് പോലീസ് മടങ്ങിയത്. ആർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വൈകിട്ടോടെ ഇരുവിഭാഗത്തിന്റെയും യോഗം വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. നമ്മളെ പൈതാക്കാറ്